Today's episode is sponsored by Nila Trading International. Hello and welcome to CSE series. എൻ്റെ പേര് അർജുൻ. നേരത്തെ ക്ലാസ്സിലെടുത്തത് ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെൻറ് ഇക്കോളജിയുടെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ എൻവയോൺമെൻറ്റ്, എനർജി റിസോഴ്സസ്, എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ്റെ കുറേ റീസൺസ് വരെ നമ്മൾ പഠിച്ച് നിർത്തി. ഇനി നമ്മൾ എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ്റെ ലാസ്റ്റ് റീസണായ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഇനി ഈ ക്ലാസ് തുടങ്ങാൻ പോകുന്ന ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ്റെ വൺ ഓഫ് ദ റീസൺസ് ആണ്. എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ എല്ലാവരും നേരത്തെ ക്ലാസ്സിൽ പഠിച്ചെന്ന് ഹോപ്പ് ചെയ്യുന്നു. നേരത്തെ ക്ലാസ്സിൽ എല്ലാം തുറവാണെന്ന് ഹോപ്പ് ചെയ്യുന്നു. തുറ അല്ലെങ്കിൽ റിവ്യൂ ചെയ്തില്ലെങ്കിൽ ഇത് അത്ര മര്യാദ തലയിൽ കയറൂല. അപ്പോൾ ഫസ്റ്റ് എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ എന്താണെന്ന് ഞാൻ ഒരാശം പോലെ ബ്രഷ് അപ്പ് ചെയ്യാൻ, റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, എൻവയോൺമെൻറ്റ് ഡിഗ്രഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കുന്നു, ഡീഗ്രേഡ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ കുറക്കുന്നു. അതിനാണ് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. അത് കുറേ റീസൺസിൽ കുറേ കാര്യം കാരണം, കോസസ് കാരണം ഉണ്ടാവാം. വൈൽഡ് ലൈഫ് എക്സ്റ്റിങ്ഷൻ ഒരു കോസാണ്, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഒരു കോസാണ്, അങ്ങനത്തെ കുറേ കോസസ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച്. ലാസ്റ്റ് കോസാണ് എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ്റെ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്ന്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സ്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സ്, ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റ്, റിവേഴ്സ്, ലേക്സ്, പോണ്ട്, ഇതെല്ലാത്തിൻ്റെയും ഡിപ്ലീറ്റ് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നു. അതിനാണ് പറഞ്ഞത് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഈ ഡിപ്ലീറ്റ് നമ്മൾ ഉപയോഗിച്ച് ഈ എൻവയോൺമെൻറ്റ് നശിപ്പിക്കുന്ന, ഡീഗ്രേഡ് ചെയ്യുന്നതിന് പറയണത് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഈ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫിഷിംഗ്, ലോഗിങ് ആൻഡ് ലാസ്റ്റ്ലി മൈനിങ്. ഫിഷിങ്ങിൻ്റെ അടിയിൽ തന്നെ കുറേ കോസസ് ഉണ്ട്, ലോഗിങ്ങിൻ്റെ അടിയിൽ തന്നെ വേറെ കുറേ കോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നോക്കാം. ഫിഷിങ്ങിൻ്റെ അടിയിൽ തന്നെ പറഞ്ഞ ഫസ്റ്റ് വണ്ണാണ് ബ്ലാസ്റ്റ് ഫിഷിംഗ്. ബ്ലാസ്റ്റ് ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് ദ പ്രാക്ടീസ് ഓഫ് യൂസിങ് എക്സ്പ്ലോസീവ് ടു സ്റ്റൺ ഓർ കിൽ എ സ്കൂൾ ഓഫ് ഫിഷസ് ഫോർ ഈസി കളക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെന്ന് വെച്ചത് ഇന്ത്യയിൽ അങ്ങനെ അത് ചെയ്യാറില്ല, ഇന്ത്യ അത്ര ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കോമൺലി ഇത് ഉപയോഗിക്കുന്നത് ലീഗലാണ്. എന്നാലും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന, കോമൺലി പ്രാക്ടീസ് ചെയ്യുന്നത് കോസ്റ്റൽ ആഫ്രിക്കയിലും അങ്ങനത്തെ കുറേ സ്ഥലത്തിലൊക്കെയാണ്. ബ്ലാസ്റ്റ് ഫിഷിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്കൂൾ ഓഫ് ഫിഷസ് ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഫിഷസ് കുറേ കൂടെ നിൽക്കുമ്പോൾ, കുറേ ഫിഷസ് കൂടെ നിൽക്കുമ്പോൾ അതിനാണ് പറഞ്ഞത് സ്കൂൾ ഓഫ് ഫിഷസ്ന്ന്. ഈ സ്കൂൾ ഓഫ് ഫിഷസിന് മേത്ത് ചെറിയ ഡൈനമൈറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ്, ചെറിയ എക്സ്പ്ലോസീവ്സ് എല്ലാം അതിൻ്റെ മേത്ത് എറിയും. എന്നിട്ട് അതെല്ലാം പൊട്ടിത്തെറിച്ച് മൊത്തം ഫിഷസ് എല്ലാം മരിക്കും. അത് ഈസി ആയിട്ട് കളക്ട് ചെയ്യുക, ഇതാണ് ബ്ലാസ്റ്റ് ഫിഷിംഗ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര പൊട്ട ഹാംഫുൾ ആയ ഒരു പ്രാക്ടീസാണ് എൻവയോൺമെൻറ്റിന് വേണ്ടി. ഇത് അഫ്കോഴ്സ് ഇല്ലീഗലുമാണ്, പിന്നെ എക്സ്ട്രീംലി ഡിസ്ട്രക്റ്റീവ് ടു ദ സറൗണ്ടിങ് എക്കോസിസ്റ്റവും ആണ്. അപ്പോൾ ഇത് ഒരു ഇല്ലീഗൽ പ്രാക്ടീസുമാണ്, ഇതൊരു സറൗണ്ടിങ് എക്കോസിസ്റ്റത്തിന് ഭയങ്കര ഹാംഫുൾ ആയ ഒരു പ്രാക്ടീസുമാണ്. കാരണം ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യണ ഫിഷസ് അല്ലാതെ വേറെ അക്വാട്ടിക് ഓർഗാനിസത്തിനും ഇത് ഡാമേജ് ചെയ്യണേണ് ഡാമേജ് ഏക്കണേണ് ഈ എക്സ്പ്ലോസീവ്സ് കാരണം. പിന്നെ ഈ എക്സ്പ്ലോസീവ്സുള്ള കെമിക്കൽസും ഇതും വാട്ടർ പൊല്യൂഷന് വേണ്ടി, വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യണേണ് ഈ എക്സ്പ്ലോസീവ് കിടക്കുന്ന കെമിക്കൽസും ഇതും കാരണം. പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണമാണ് ഇത് കോറൽസിനെ ഡാമേജ് ചെയ്യും. കോറൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഷ്യൻസിൻ്റെ അടിയിൽ ഈ കോറൽസ് എന്ന സാധനം ഉണ്ടാവും, ഫോട്ടോ കാണിച്ചാലാ, ഇതാണ് കോറൽസ്. ഓഷ്യൻ്റെ അടിയിൽ കോറൽസ് ഉണ്ടാവും. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു, എല്ലാ ഫിഷസും എല്ലാ അക്വാട്ടിക് ഓർഗാനിസത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഇത്. ഇത് ചെറിയ ഫിഷസ് ഗ്രോ ചെയ്യണ ഈ കോറൽസിലൊക്കെയാണ്. കുറേ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഹോം ഈ കോറൽസിലൊക്കെയാണ്. പിന്നെ ഒരു നഴ്സറി ഗ്രൗണ്ട് പോലെയാണ് എല്ലാ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു നഴ്സറി ഗ്രൗണ്ട് പോലെയാണ് ഈ കോറൽസ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫിഷിംഗ് കാരണം ഈ എക്സ്പ്ലോസീവ്സ് കാരണം ഈ കോറൽസ് ഡാമേജ് ആവണേണ്. പിന്നെ അതല്ലാതെ വേറെ അതിൽ കോറൽസ് കിടക്കുന്ന ഹാബിറ്റാറ്റും ആ ഈ ഫിഷസിനെയും ഓർഗാൻസ്, ഈ അക്വാട്ടിക് ഓർഗാൻസത്തിൻ്റെ ഹാബിറ്റാറ്റും നശിച്ചു പോകണേണ്. അതാണ് ബ്ലാസ്റ്റ് ഫിഷിംഗ്. അപ്പോൾ ഇനി അടുത്തതാണ് ബോട്ടം ട്രോളിംഗ്. ബോട്ടം ട്രോളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടി കിടക്കണ ഈ ഓഷ്യൻ്റെയും ഇതിൻ്റെയൊക്കെ അടി ജീവിക്കണ ഈ ഫിഷസും അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഈ ബോട്ടം ട്രോളിംഗ് ഉപയോഗിക്കുന്നത്. ബോട്ടം ട്രോളിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോട്ടോ കാണുന്ന പോലെ വലിയൊരു നെറ്റ് ഉണ്ടാവും. ആ നെറ്റിൻ്റെ രണ്ട് സൈഡും രണ്ട് ബോട്ട് ഉണ്ടാവും. എന്നിട്ട് ഈ നെറ്റിൽ അടിയിലേക്ക് ഫോട്ടോ കാണുന്ന പോലെ തന്നെ ഒരു വെയ്റ്റുള്ള, കുറച്ച് വെയ്റ്റുള്ള കുറേ വീൽസൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ ബോട്ട് ഓടാനനുസരിച്ച് ഈ നെറ്റും ഈ കാറ് പോലെ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഓഷ്യൻ്റെ അടിയിൽ ഇങ്ങനെ ഓടിക്കും ഈ നെറ്റ്.
അപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ ഫിഷസും ഈ ഷ്രിംസും കോഡ്സും സ്ക്വിഡും റോക്ക് ഫിഷും അങ്ങനത്തെ കുറേ ഈ ഗ്രൗണ്ടിൽ ജീവിക്കണം, റിവറിൻ്റെയും ഓഷൻ്റെയും, റിവറല്ല ഓഷൻ്റെ ഗ്രൗണ്ടിൽ ജീവിക്കണ ഈ ഫിഷസും ഈ ആനിമൽസിനെയൊക്കെ പിടിക്കാനാണ് ഈ ബോട്ടം ട്രോളിങ് ഉപയോഗിക്കുന്നത്. ഇതും ഭയങ്കര ഡാമേജ് ഉള്ളൊരു പ്രാക്ടീസാണ്, ഡാമേജ് ഈ എൻവയോൺമെൻറ്റ് ഭയങ്കര ഡാമേജ് ആയുള്ള പ്രാക്ടീസാണ്. ഇത് നേരത്തെ ബ്ലാസ്റ്റ് ഫിഷിന് ഡാമേജ് ചെയ്യണ പോലെ ഇതും കോറൽസിനെ ഡാമേജ് ചെയ്യും. കോറൽസ് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നിട്ട് ആ സാധനങ്ങളാണ്. അപ്പോൾ ഈ ബ്ലാ ഈ നെറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഈ കോറൽസും അത് ഡാമേജ് ആവണേണ് ഈ ഈ ബോട്ട് ട്രോളിങ് കാരണം. അതുമാത്രമല്ല അതിൻ്റെ വേറെ ഫിഷസിൻ്റെ സാധാ ഹാബിറ്റാറ്റും ഗ്രൗണ്ടും തന്നെ നശിഞ്ഞു പോകണേണ് ഇങ്ങനെ ഇത് ഓടിച്ചിട്ട് പോകുമ്പോൾ. പിന്നെ ഇതിങ്ങനെ ഓടിച്ചിട്ട് പോകുമ്പോൾ കുറേ ഈ സാൻഡൊക്കെ മൊത്തം സ്റ്റിറപ്പാകും, ആ മൊത്തം കലങ്ങിപ്പോകും വെള്ളം. അത് കാരണം വേറെ ചില ഭയങ്കര സെൻസിറ്റീവായ കുറേ ഓർഗാനിസത്തൊക്കെ ഉണ്ടാകും. അതത് കാരണം പ്രൊഡ്യൂസ് ചെയ്യാൻ അതത് കാരണം അതിൻ്റെ പോപ്പുലേഷൻ എഫക്റ്റീവ് ആയിരിക്കും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രോബ്ലം ഉണ്ട് ഇത് കോമൺലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതും ബോട്ടം ട്രോളിങ്ങും മിക്ക സ്ഥലത്തും ഇല്ലീഗലാണ്, പക്ഷെ എന്നാലും അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് കുറേ സ്ഥലത്ത്, ഇങ്ങനത്തെ ഈ റെയറായ ഈ അടി നിൽക്കണ കുറേ അക്വാട്ടിക് ഓർഗാനിസത്തിനെ പിടിക്കാൻ വേണ്ടി. അടുത്തതാണ് ഫിഷിങ്ങിൻ്റെ അടിയിൽ പറഞ്ഞാൽ മൂന്നാമത്തതാണ് സയനൈഡ് ഫിഷിങ്. സയനൈഡ് ഫിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം സയനൈഡ് മിക്സ്ചർ ഈ ഫിഷിൻ്റെ ഹാബിറ്റാറ്റിൽ അടിച്ചിടും, സ്പ്രേ ചെയ്തിടും. അപ്പോൾ ആ ഫിഷ് മൊത്തം ഹാബിറ്റാറ്റിലാകുമ്പോൾ അവിടുത്തെ എല്ലാ ഫിഷസും മരിച്ചും അല്ലെങ്കിൽ സ്റ്റണ്ണായി കിടക്കും, എന്നിട്ട് അതിന് ഈസിയായിട്ട് പിടിക്കും. ഇത് ഏത് മണ്ടനും കേട്ടാൽ മനസ്സിലായത് ഭയങ്കര പൊട്ടയാണ്. സയനൈഡ് അറിയാൻ പോലത്തെ അവർക്ക് ഭയങ്കര ഒരു പോയിസൺസ് ആയ ഒരു സബ്സ്റ്റൻസാണ്. സയനൈഡ് ചെറുതായിട്ട് തന്നെ വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകും, ഒരു ചെറിയ ഗ്രാംസ് കുറച്ച് ഗ്രാം കുടിച്ചാൽ തന്നെ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ഈ സയനൈഡ് സോഡിയം സയനൈഡ് സൊല്യൂഷൻ ഈ മിക്സർ സ്പ്രേ ചെയ്ത് വെള്ളത്തിലിടുന്ന ഓബിയസ്ലി അത് ഭയങ്കര ഹാംഫുള്ളാണ് ആനിമൽസ്. ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ഹാബിറ്റ് ടാർഗറ്റ് ചെയ്യുന്ന ഫിഷസും മാത്രമല്ല എഫക്ട് മരിക്കണത്, ആ ഏരിയത്തെ മൊത്തം ഫിഷസും മൊത്തം അക്വാട്ടിക് ഓർഗാനിസും ഈ ഇത് എഫക്റ്റ് ആവണേണ് ഈ സയനൈഡ് മിക്സർ കാരണം. അതുമാത്രമല്ല നേരത്തെ പോലെ തന്നെ കോറൽസും ഈ സയനൈഡ് ഭയങ്കര ഹാംഫുള്ളാണ്. അപ്പോൾ ഈ സയനൈഡ് മിക്സർ അടിക്കുമ്പോൾ കോറൽസും മരിച്ചു പോകണേണ് ആ സ്ഥലത്തീത്തെ മൊത്തം കോറൽസും മരിച്ചല്ലെങ്കിൽ ഭയങ്കര ഹാംഫുള്ളാണ്. അതാണ് സയനൈഡ് ഫിഷിങ്ങും. ഇതും എല്ലാത്തപോലെ ഇല്ലീഗലാണ്, പക്ഷെ എന്നാലും കോമൺലി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ഫിഷിങ് ഓർ IUU. ഇതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ഒരു പ്രോബ്ലമാണ്, എല്ലാ കൺട്രീസിനും ഇത് ഒരു വലിയൊരു തലവേദനയാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിൽ കേൾക്കുന്ന പോലെ തന്നെ ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് അല്ലെങ്കിൽ ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ആയ ഒരു ഫിഷിങ് പ്രാക്ടീസസ് അല്ലെങ്കിൽ മെത്തേഡാണ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഫിഷിങ്ങിന് തന്നെ കുറേ റൂൾസും കുറേ റെഗുലേഷൻസൊക്കെ ഉണ്ട്. ഈ സ്ഥലത്ത് ഫിഷ് ചെയ്യാൻ പാടില്ല, ഈ സ്ഥലത്ത് ഇത്ര മടിയിൽ പോയി ഫിഷ് ചെയ്യാൻ പാടില്ല, ഈ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പ്രാക്ടീസസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ സയനൈഡ് ഫിഷിങ്ങോ ബോട്ടം ട്രോളിങ്ങോ ബ്ലാസ്റ്റ് ഫിഷിങ്ങോ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ വേറെ കുറേ പ്രാക്ടീസ് ഉപയോഗിക്കാൻ പാടില്ല, ഇങ്ങനത്തെ കുറേ റൂൾസും റെഗുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം വയലേറ്റ് ചെയ്ത് ചെയ്യുന്ന ഫിഷിങ്ങിനെയാണ് പറയണത് ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് അൺറെഗുലേറ്റഡ് ഫിഷിങ്. അല്ലെങ്കിൽ ഇവർ ചില ഓഷൻസിലൊക്കെ അല്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചില സ്പീഷീസിനെ ഹണ്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്, ഫിഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വെയിൽസ് ഷാർക്സ് ഇതിനൊക്കെ കുറേ സ്ഥലത്ത് ഫിഷിങ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഫിഷിങ്ങേ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അത് വയലേറ്റ് ചെയ്ത് അവിടെ പോയി ഫിഷ് ചെയ്ത് പ്രോഫിറ്റിന് വേണ്ടി ഫിഷ് ചെയ്യുന്നതിനാണ് പറയണത് ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് അൺറെഗുലേറ്റഡ് ഫിഷിങ്. ഇതെന്ന് വെച്ചാൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഒന്ന്, ഇത് അവിടുത്തെ ലോക്കൽ ഫിഷർമാനെ അവരുടെ പ്രോഫിറ്റ് അവർ കട്ടെടുക്കണ പോലെയാണ്. പിന്നെ ഈ ലോകത്ത് തന്നെ ഈ ഓരോ കൺട്രീസിൻ്റെ പ്രോഫിറ്റും അവർ കട്ടെടുക്കണ പോലെ തന്നെയാണ്. ഇത് ഗ്ലോബലി ഒരുമാതിരി 8 to 22 billion വരെ ഈ കൺട്രീസ് നഷ്ടം വരുന്നുണ്ട് ഈ അൺറെഗുലേറ്റഡ് ഇല്ലീഗൽ അല്ലെങ്കിൽ അൺറിപ്പോർട്ടഡ് ഫിഷിങ് കാരണം. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഓവർ ഫിഷിങ്. ഓവർ ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഫിഷ് ചെയ്ത് ആ സ്ഥലത്തിൻ്റെ ഫിഷിൻ്റെ പോപ്പുലേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് പറഞ്ഞത് ഓവർ ഫിഷിങ്. ഓവർ ഫിഷിങ് ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് സൊസൈറ്റിയിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലമാണ്. കാരണം എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഡിമാൻഡും ഭയങ്കര ഹൈ ആണ്, എല്ലാവർക്കും ഫിഷസ് വേണ്ടേ. അപ്പോൾ എല്ലാവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഫിഷ് ചെയ്ത് നിന്നാൽ ആ ഫിഷിൻ്റെ പോപ്പുലേഷൻ ആ സ്ഥലത്തിൻ്റെ ഫിഷിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറയും. ഇത് ലോകത്തെ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഓവറായിട്ട് ഫിഷ് ചെയ്തിട്ട് ഈ നമ്മുടെ ടോപ്പിൻ്റെ ടോപ്പ് ലെയറിൽ ജീവിക്കുന്ന ഈ ഫിഷസ് എല്ലാം ഈ ചെറുതായിട്ട് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഈ മേലത്തെ ലെയറ് ജീവിക്കുന്ന ഫിഷസിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറയുന്നതാണ്. അത് കാരണം ഇപ്പോൾ കുറേ ഫിഷർമാൻസൊക്കെ ഈ ഡീപ്പിലേക്ക് ഫിഷ് ചെയ്യണേണ് ഈ അടിയത്തെ ലെയറിൽ കിട്ടുന്ന ഫിഷസിനൊക്കെയാണ് ഇപ്പോൾ കുറേ സ്ഥലത്ത് ഫിഷ് ചെയ്യണത്. കാരണം മേളിത്തെ ലെയർത്തെ ഫിഷസിൻ്റെ പോപ്പുലേഷൻ നമ്മൾ എപ്പോഴും ഫിഷ് ചെയ്ത് ഈ പോപ്പുലേഷൻ ഡിമാൻഡിന് വേണ്ടി ഇങ്ങനെ ഫിഷ് ചെയ്ത് അതിൻ്റെ പോപ്പുലേഷൻ കുറയുന്നതാണ്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കുറേ സാധനമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്
വയലേറ്റ് ചെയ്ത് അതുപോലെ അത് നോക്കാതെ ഫിഷ് ചെയ്യുന്ന അതും ഒരു ഇല്ലീഗൽ ടൈപ്പ് ഫിഷിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇല്ലീഗൽ അൺറെഗുലേറ്റഡ് അൺറിപ്പോർട്ടഡ് ഫിഷിംഗ് ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓവർ ഫിഷിംഗ് അതാണ്. ഇനി അടുത്തതാണ് ഷാർക്ക് ഫിന്. ഷാർക്ക് ഫിൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാർക്കിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഷാർക്കിന് ഫിൻസ് അല്ലെങ്കിൽ ആ വാലും ആ ഫിന്നൊക്കെ ഫോട്ടോ കാണാനുള്ള ഫിൻസ് മാത്രം വെട്ടിയിട്ട് ഷാർക്കിൻ്റെ ബോഡി തിരിച്ച് വെള്ളത്തിലേക്ക് ഇടും. അതാണ് ഷാർക്ക് ഫിൻ എന്ന് പറയുന്നത്. ഇതെന്തൊക്കെ ചെയ്യണമെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഷാർക്ക് ഫിൻസൊക്കെ ഈ ഏഷ്യൻ കൺട്രീസ് പ്രത്യേകിച്ച് ചൈനയിലൊക്കെ ഈ ഷാർക്ക് ഫിൻസ് ഭയങ്കര ഡിമാൻഡാണ്. ഭയങ്കര ഈ വലിയ പ്രൈസ് ഭയങ്കര പൈസ ഉള്ള സൂപ്പിലൊക്കെ ഈ ഷാർക്ക് ഫിൻസൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഈ ഷാർക്ക് ഫിൻസിന് ഭയങ്കര ഹൈ പ്രൈസും ഭയങ്കര ഡിമാൻഡുള്ളതുകൊണ്ട് ഇവർ ഷാർക്കിൻ്റെ ഫിൻസ് മാത്രം വെട്ടിയിട്ട് ഷാർക്കിനെ തിരിച്ച് വലിച്ച് വെള്ളത്തിലേക്ക് ഇടും. കാരണം ഈ ഷാർക്ക് എല്ലാം കൂടെ മൊത്തിട്ടിട്ടാണ് അത്രയും സ്പേസ് പോകണേണ്. ഇനി ഫിൻസ് ഷാർക്കിൻ്റെ ഫിൻസ് ഇടാനുള്ള അത്ര സ്പേസ് പോകണേണ്. അതുകൊണ്ട് മാക്സിമം ഷാർക്ക് ഫിൻസ് ഒറ്റടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഷാർക്കിൻ്റെ ഫിൻ മാത്രം വെട്ടിയെടുത്തിട്ട് ഷാർക്കിൻ്റെ ബോഡി മൊത്തം തിരിച്ച് വെള്ളത്തിലേക്ക് ഇടും. ഇത് കാരണം ഷാർക്ക് പതുക്കെ സ്വിം ചെയ്യാൻ പറ്റാതെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങി പതുക്കെ മരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല സാധനം കഴിച്ച് പതുക്കെ മരിക്കും. ഇതൊരു ഭയങ്കര മോറലി പൊട്ടയം എക്കോസിസ്റ്റം ഹാം ചെയ്യണ ഒരു പ്രാക്ടീസാണ്. ഇത് കാരണം ഭയങ്കര ഒരു ഷാർക്ക് പോപ്പുലേഷൻ, ഇതാണ് മെയിൻ റീസൺ ഷാർക്ക് പോപ്പുലേഷൻ ഭയങ്കര ഒരു ഡിക്രീസ് ചെയ്യാനുള്ളത്. ഇതും ഇപ്പോൾ കുറേ സ്ഥലത്ത് ബാൻഡാണ്. ഷാർക്കിൻ്റെ ഫിഷാണ് തന്നെ ഇപ്പോൾ കുറേ സ്ഥലത്ത് ബാൻഡാണ്. ഇത് പ്രത്യേകിച്ച് ഷാർക്ക് ഫിന് പ്രത്യേകിച്ച് ബാൻഡാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഷാർക്ക് ഫിനും പോലെ തന്നെ വെയിലിംഗ്. വെയിലിംഗ് എന്ന് വെച്ചാൽ പേരേക്കണ പോലെ തന്നെ വെയിലിനെ ഫിഷ് ചെയ്യണത്. ഇത് പണ്ട് വെയിൽസ് 90s ഇത് വെയിലിംഗ് ഭയങ്കര ഒരു പോപ്പുലറായിരുന്നു. ഭയങ്കര ഡിമാൻഡും ഭയങ്കര ഇതൊക്കെ ഉണ്ടായി. കാരണം വെയിലിൻ്റെ മീറ്റും വെയിലിൻ്റെ ഓയിലും ഭയങ്കര ഡിമാൻഡായിരുന്നു. പക്ഷേ അത് കാരണം എല്ലാവരും ഈ വെയിലിനെ പിടിച്ച് ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കുറഞ്ഞ് ഈ 1930s തന്നെ 50,000 വെയിൽസിനെയാണ് കൊന്നത്, ഫിഷ് ചെയ്ത് കൊന്നത്. ഇത് കണ്ട് ഭയങ്കര പോപ്പുലേഷൻ കുറഞ്ഞിട്ട് ഇത് കൂടണില്ലെന്ന് കണ്ടപ്പോൾ ഗ്ലോബലി വെയിലിംഗ് ഈ വെയിലിനെ ഹണ്ട് ചെയ്യണത് ഫിഷ് ചെയ്യണത് ബാൻ ചെയ്തു. ഇത് വെയിലിൻ്റെ പോപ്പുലേഷൻ വളരെ ഗുണമുണ്ടായി. പോപ്പുലേഷൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റിൻഡ് ആവാതിരിക്കണേന് എക്സ്റ്റിൻഡ് ആവണത് പ്രിവെൻറ്റ് ചെയ്തു ഈ വെയിൽ ഈ ബാൻ ചെയ്തത്. പക്ഷെ എന്നാലും ചില ഇല്ലീഗലായിട്ട് വെയിലിനെ ഹണ്ട് ചെയ്യണ ഇതുണ്ട്, ഫിഷർമാനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ബാൻ ഓവറോൾ സക്സസ്ഫുൾ ആയിരുന്നു. തിരിച്ച് വെയിലിൻ്റെ പോപ്പുലേഷൻ ഇത് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ അടിയത്തുള്ള പ്രോബ്ലംസ് ഇത്രയാണ്. ഇനി അടുത്തതാണ് ലോഗിൻ്റെ അടിയിലുള്ള പ്രോബ്ലംസ്. ലോഗിൻ്റെ അടിയിൽ പറഞ്ഞാൽ ഈ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഫോർത്ത് പാർട്ട് ഓഫ് എൻവയോൺമെൻ്റ് ഇക്കോളജി ഇവിടെ അവസാനിക്കുന്നു. ഇനി ബാക്കി നാളെ കാണാം. അതുവരെ ബൈ.